നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. ലിവർ സിറോസിസ് എന്താണെന്നും അവയുടെ ലക്ഷണങ്ങളും കാരണങ്ങളും എന്തൊക്കെയാണെന്നും എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കരളിൽ ഫാറ്റ് അടിഞ്ഞുകൂടി കരളിൻ്റെ എല്ലാ ആരോഗ്യവും നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയാണ് ലിവർ സിറോസിസ് എന്ന് പറയുന്നത്. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ, ശരീരത്തിലെ രാസപരീക്ഷണശാല എന്ന് വിളിക്കുന്ന അവയവം. പിത്തരസത്തിൻ്റെ ഉൽപ്പാദനം, ശരീരത്തിന് ആവശ്യമായ ഗ്ലൂക്കോസിൻ്റെ നിർമ്മാണം, ഭക്ഷണത്തിലൂടെ കൂടുതലായി എത്തുന്ന ഗ്ലൂക്കോസിനെ കൊഴുപ്പും പ്രോട്ടീനുമായി മാറ്റി സംഭരിക്കുക, വിഘടനം, സംയോജനം തുടങ്ങി പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒന്നാണ് കരൾ. അമിതമായ മദ്യപാനം, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, ഫാറ്റി ലിവർ എന്നിവ മൂലമാണ് പ്രധാനമായും ലിവർ സിറോസിസ് സംഭവിക്കുന്നത്. കരളിലെ നല്ല കോശങ്ങളുടെ സ്ഥാനത്ത് ഫൈബ്രോസിസ്, വീങ്ങിയ കോശങ്ങൾ, സ്റ്റാർ ടിഷ്യൂകൾ തുടങ്ങിയ രൂപത്തിൽ കോശങ്ങൾ രൂപപ്പെട്ട് കരൾ ദ്രവിക്കുകയും പ്രവർത്തനരഹിതമാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് ലിവർ സിറോസിസ്. കരളിൻ്റെ പ്രവർത്തനം താളം തെറ്റുമ്പോൾ രക്തശുദ്ധീകരണ പ്രക്രിയ തടസ്സപ്പെടുകയും അതുമൂലം രക്തസമ്മർദ്ദം വർദ്ധിക്കുകയും ചെയ്യുന്നു. അമിതമായ ക്ഷീണം, വയറുവേദന എന്നിവ ഉണ്ടാകാം. മുഖത്തിലും ശരീരത്തിലും കറുത്ത പാടുകൾ, ചർമ്മത്തിൻ്റെ നിറം മങ്ങൽ എന്നിവയും ഉണ്ടാകാം. ചൊറിച്ചിൽ മറ്റൊരു ലക്ഷണമാണ്. സിറോസിസ് പിടിപെട്ടാൽ ശരീരഭാരം കുറയാം. കാലുകളിലും മറ്റും ശരീരഭാഗത്ത് പല സ്ഥലത്തും നീരുണ്ടാകാം. ഛർദിൽ, തലകറക്കം എന്നിവയും ഉണ്ടാവാം. രക്തം കട്ട പിടിക്കൽ, രക്തസ്രാവം, പനി എന്നിവയും മറ്റു ലക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ മസിൽ വീക്ക്നെസ്സും ഉണ്ടാവാം. കൈകൾക്കുള്ളിൽ ചുവന്ന പാടുകൾ കാണപ്പെടുകയും അതുപോലെ തന്നെ ശരീരത്തിൽ ഞരമ്പുകൾ കെട്ടുപിണഞ്ഞ് കിടക്കുന്നത് പോലെ കാണപ്പെടുകയും ചെയ്യും. ചിലപ്പോൾ കരൾ വീക്കം നല്ലതുപോലെ കൂടിയാൽ ത്വക്കിൽ മഞ്ഞ നിറം കാണപ്പെടുകയും അതുപോലെ കണ്ണുകളിലും മഞ്ഞ നിറം കാണപ്പെടുകയും ചെയ്യുന്നു. മദ്യത്തിനെ വിഷകരമായ രാസപദാർത്ഥങ്ങളാക്കി വിഘടിപ്പിക്കുന്നത് കരളാണ്. ആമാശയത്തിലെത്തുന്ന മദ്യത്തിൻ്റെ 20% രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. ശേഷിക്കുന്ന 80% ചെറുകൂടലിലെത്തി അവിടെ നിന്ന് കരളിലേക്ക് എത്തുന്നു. ഇവ കരൾ കോശങ്ങളുടെ നാശത്തിനും നീർവീക്കത്തിനും കാരണമാകുന്നു. എന്നാൽ ഇന്ന് മദ്യം കഴിക്കുന്നവരിൽ മാത്രമല്ല, മദ്യം കഴിക്കാത്തവരിലും കരൾ വീക്കം സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്നുണ്ട്. അതിനുള്ള പ്രധാന കാരണം അവരുടെ തെറ്റായിട്ടുള്ള ഭക്ഷണ രീതിയാണ്. ഇതിന് മത്സ്യം, മാംസം, ഫ്രൈഡ് ഐറ്റംസ് എന്നിവ മാത്രം ഒഴിവാക്കിയിട്ട് കാര്യമില്ല. ശരീരത്തിൽ അമിതമായി കൊഴുപ്പടിയാതെ നോക്കുക എന്നതാണ് പ്രധാനം. അതുപോലെ തന്നെ ഇൻസുലിൻ്റെയും പഞ്ചസാരയുടെയും അളവ് അധികമായിട്ടുള്ളവർക്കും കരൾ വീക്കം സംഭവിക്കാം. ശരീരത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുന്നത് ഫാറ്റ് കൂടുന്നതിനും അതുപോലെ ട്രൈഗ്ലിസറൈഡ് ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. ഇതെല്ലാം തന്നെ കരൾ വീക്കത്തിന് കാരണമാണ്. അതുകൊണ്ട് തന്നെ നല്ല ഭക്ഷണശീലം പിന്തുടരുക എന്നത് വളരെ പ്രധാനമാണ്. ഫൈബർ ധാരാളം അടങ്ങിയ ഭക്ഷണം കഴിക്കുക. അതുപോലെ ശരീരവണ്ണം ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് ഭക്ഷണം കഴിച്ച് ശരീരം അനങ്ങി ഒന്നും ചെയ്യാത്തതാണ് ശരീരത്തിൽ അമിതമായി ഫാറ്റ് അടിയുവാൻ കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ ദിവസേന നന്നായി വിയർക്കുന്ന തരത്തിൽ വ്യായാമം ചെയ്യുന്നത് നല്ലതാണ്. ഇത് കരൾ വീക്കത്തെ കുറയ്ക്കുന്നു. CT സ്കാൻ, ടോമോഗ്രാഫി, അൾട്രാസൗണ്ട് സ്കാൻ എന്നിവ സിറോസിസ് രോഗം തിരിച്ചറിയാനുള്ള പരിശോധനകളാണ്. ലിവർ സിറോസിസ് എന്താണെന്നും അവയുടെ ലക്ഷണങ്ങളും കാരണങ്ങളും എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് പറയുന്ന ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. ഇൻഫർമേറ്റീവായി തോന്നുന്നുവെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.